നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. നാളെ 2023 സെപ്റ്റംബർ മാസം 12 ചൊവ്വാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട 5 പ്രധാനപ്പെട്ട കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും വാർത്തകൾ അറിയിപ്പുകൾ പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. എല്ലാവരിലേക്ക് നിങ്ങൾ ഈ വാർത്ത ഷെയർ ചെയ്യുവാൻ മറക്കാതിരിക്കുക. അതോടൊപ്പം നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെ ലഭ്യമാകുന്നതാണ്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഇരട്ട ചക്രവാത ചുഴി രൂപപ്പെട്ടിരിക്കുകയാണ്. കേരളത്തിൽ വരും ദിവസങ്ങൾ പരക്കെ മഴ തുടരുന്നതായിരിക്കും. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കുമെന്നാണ് റിപ്പോർട്ട്. ഇടുക്കി, മലപ്പുറം ജില്ലകളിൽ യെല്ലോ അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക് തുടരുകയാണ്. അടുത്ത ദിവസങ്ങളിലും മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരളത്തിൽ ഇന്നലെയും വിവിധയിടങ്ങളിൽ പരക്കെ മഴ പെയ്തിരുന്നു. മധ്യ തെക്കൻ കേരളത്തിലാണ് കൂടുതൽ മഴയ്ക്ക് സാധ്യതയുള്ളതെന്ന് ഇപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വിഭാഗം അറിയിച്ചു. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴ ലഭിക്കും. മലയോര മേഖലകളിൽ ജാഗ്രത വേണമെന്ന് മുന്നറിയിപ്പുണ്ട്. വരും ദിവസങ്ങളിലും സംസ്ഥാനത്ത് മഴ തുടരുമെന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് പുറത്തുവിട്ടിരിക്കുന്നത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സോളാർ കേസിലെ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയം നിയമസഭ തള്ളി. മുഖ്യമന്ത്രിയുടെ മറുപടിക്ക് ശേഷമാണ് പ്രമേയം തള്ളിയത്. ദല്ലാൾ നന്ദകുമാർ തന്നെ വന്നു കണ്ടു എന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ ആരോപണം മുഖ്യമന്ത്രി തള്ളിക്കളഞ്ഞു. മുഖ്യമന്ത്രിയാണ് ഗൂഢാലോചനയിൽ പ്രധാനിയെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഷാഫി പറമ്പിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും മുഖ്യമന്ത്രിക്കെതിരെ ആരോപണം ഉന്നയിച്ചു. മുമ്പൊരിക്കൽ കേരള ഹൗസിൽ വെച്ച് തന്നെ കാണാൻ വന്ന ദല്ലാളിനെ താൻ ഇറക്കിവിട്ടതായിട്ടും പിന്നെ തന്നെ കാണാൻ വന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. അങ്ങനെ ഇറക്കിവിടാൻ തനിക്ക് സാധിക്കും, എന്നാൽ വി ഡി സതീശന് കഴിയില്ല. സതീശനും വിജയനും തമ്മിൽ വ്യത്യാസമുണ്ടെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. CBI റിപ്പോർട്ട് സർക്കാരിന് ലഭ്യമായിട്ടില്ല. അന്നും ഇന്നും ഉപ്പ് നിന്നവർ വെള്ളം കുടിക്കട്ടെ എന്നതാണ് നിലപാട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ലോകാരോഗ്യ സംഘടന പുറത്തിറക്കിയ മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്ത്യയിൽ 2 മരുന്നുകളുടെ വ്യാജ പതിപ്പുകളുടെ വിൽപ്പനയും വിതരണവും കർശനമായിട്ട് നിരീക്ഷിക്കാനും നടപടി സ്വീകരിക്കുവാനും ഡ്രഗ്സ് കൺട്രോളർ ജനറൽ ഓഫ് ഇന്ത്യ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. കരൾ രോഗത്തിനുള്ള ഡിഫിറ്റിലിയോ, ക്യാൻസർ രോഗത്തിനുള്ള അഡ്സെട്രിസ് ഇഞ്ചക്ഷൻ എന്നീ മരുന്നുകളുടെ വ്യാജ പതിപ്പുകളുടെ വിൽപ്പനയും വിതരണവും പരിശോധിക്കാനാണ് നിർദ്ദേശം. ഇന്ത്യ ഉൾപ്പെടെ 4 രാജ്യങ്ങളിൽ അഡ്സെട്രിസ് ഇഞ്ചക്ഷന്റെ ഒന്നിലധികം വ്യാജ പതിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇക്കാര്യത്തിൽ മുൻകരുതലെടുക്കണമെന്നും ലോകാരോഗ്യ സംഘടന ജാഗ്രത നിർദ്ദേശം ഇപ്പോൾ നൽകിയിട്ടുണ്ടെന്നും DGCA അറിയിച്ചിരിക്കുകയാണ്. രോഗിക്ക് നേരിട്ട് ലഭിക്കുന്ന ഈ മരുന്ന് യാതൊരു നിയന്ത്രണവുമില്ലാതെ ഓൺലൈനായിട്ട് ഉൾപ്പെടെ ഇപ്പോൾ ലഭ്യമാണ്. നിരവധി വിതരണ ശൃംഖലയിലും രോഗികളുടെ കൈവശവും മരുന്നിന്റെ വ്യാജ പതിപ്പുകൾ കണ്ടെത്തിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ആധാർ അനുബന്ധ രേഖകൾ UIDAI പോർട്ടൽ വഴി ഓൺലൈനായിട്ട് സൗജന്യമായിട്ട് പുതുക്കാനുള്ള സമയം നീട്ടിയിരിക്കുകയാണ്. December 14 വരെയാണ് നീട്ടിയത്. ആധാർ അപ്ഡേഷനായി അക്ഷയ കേന്ദ്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടിരിക്കുന്നത്. December 14 വരെ ആധാർ അപ്ഡേഷൻ നടത്താമെന്ന് കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസമാണ് ഉത്തരവിറക്കിയത്. കൂടുതൽ ആളുകൾ ആധാർ അപ്ഡേറ്റ് ചെയ്യാൻ എത്തിയതിനെ തുടർന്നാണ് 3 കൂടി ഇപ്പോൾ കാലാവധി നീട്ടിയതെന്നും സർക്കാർ അറിയിച്ചു. ഈ മാസം 14 സൗകര്യം അവസാനിപ്പിക്കുമെന്നായിരുന്നു കേന്ദ്ര സർക്കാർ നേരത്തെ അറിയിച്ചിരുന്നത്. 10 മുൻപ് എടുത്ത എല്ലാ ആധാറുകളും പുതുക്കണമെന്ന് UIDAI ആവശ്യപ്പെട്ടിട്ടുണ്ട്. മൈ ആധാർ പോർട്ടൽ വഴിയാണ് ആധാർ ഓൺലൈനായിട്ട് പുതുക്കേണ്ടത്. പേര്, മേൽവിലാസം തുടങ്ങിയവയിൽ മാറ്റമുണ്ടെങ്കിൽ ഉപഭോക്താക്കൾ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ December 14 വരെ ഈ അപ്ഡേറ്റുകളെല്ലാം നിങ്ങൾക്ക് UIDAI വെബ്സൈറ്റ് വഴി സൗജന്യമായിട്ട് ചെയ്യുവാൻ സാധിക്കും. അവസാനമായിട്ട് സംസ്ഥാനത്ത് സ്വർണ്ണവില പരിശോധിക്കുകയാണെങ്കിൽ സംസ്ഥാനത്ത് ഇന്ന് സ്വർണ്ണവിലയിൽ മാറ്റമില്ല. 22 കാരറ്റ് സ്വർണം പവന് 43,880 രൂപയും ഗ്രാമിന് 5,485 രൂപയുമാണ് വില. ആഗോള വിപണിയിൽ സ്വർണം നേരിയ ചാഞ്ചാട്ടം തുടരുകയാണ്. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സ് ഇവിടെ പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്ക് നിങ്ങൾ ഈ വാർത്താ അപ്ഡേറ്റ് ഷെയർ ചെയ്യുക. അതോടൊപ്പം നിങ്ങൾക്ക് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ അംഗമാകുവാൻ താല്പര്യമുണ്ടെങ്കിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. വാർത്തകൾ അറിയിപ്പുകൾ എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പിലൂടെ ലഭ്യമാകുന്നതാണ്. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ കമന്റ് ബോക്സിലും പിൻ ചെയ്തിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് ക്ലിക്ക് ചെയ്ത് ജോയിൻ ചെയ്യാം. ക്രിഷൽ മീഡിയ, എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.